അപ്പൊ നമ്മൾ പ്ലസ് വണ്ണിലെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല, ഒരു മോഡലിൽ തന്നെ ചോദ്യങ്ങൾ മാറി മാറി ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ എളുപ്പമാണ്, ഇത് ശ്രദ്ധിച്ചിരുന്നു. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മളിത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം, അതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നത് മാത്രം. 5:0 ഒരു പവറായിട്ട് 0 വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? ഏത് നമ്പറിൻ്റെ പവറും 0 വന്നാൽ അതിൻ്റെ ഉത്തരം 1. 4:0 എത്രയാണ്? 1. 6:0 എത്രയാണ്? 1. അപ്പം നമുക്ക് പറയാം, 0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 1. ഏത് നമ്പറിൻ്റെ പവറും 1 വന്നാൽ ആൻസർ എന്താണ്? അല്ല, ഏത് നമ്പറിൻ്റെ പവറും 0 വന്നാൽ ആൻസർ എത്രയാണ്? 1. എളുപ്പമല്ലേ? പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. 4:1 എത്രയാണ്? 4. 5:1 എത്രയാണ്? 5. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു, ഒരു നമ്പറിൻ്റെ പവറ് 0 ആണെങ്കിൽ ഉത്തരം 1. ഒരു നമ്പറിൻ്റെ പവർ 1 ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, 0 ആൻസർ എന്തായിരിക്കും? 0 ഒന്ന് നിങ്ങൾ നോക്കട്ടെ. ഏത് പവർ വന്നാലും 0 ഉത്തരം എന്താണ്? 1. ഇനി 1 ഇവിടെ പറഞ്ഞ പോലെ 1 അത് തന്നെ ആയിരിക്കും ആൻസർ. ഇനി നമ്മളിതേ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് 2. നമ്മൾ 6-7 പഠിച്ചൊരു ഇക്വേഷനാണ്. എന്തായിരുന്നു? 2ab + b². ഇനി 2 അല്ലാതെ അടുത്തപ്പോൾ എന്താണ്? 3. ഇതിൻ്റെ ആൻസർ എത്രയായിരുന്നു? ഓർക്കണുണ്ടോ? ഇതായിരുന്നു 3a² + 3ab² + b³. ഇതാണ് ഇക്വേഷൻ. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, കുറച്ച് പേർക്ക് അറിയാൻ പറ്റില്ലായിരിക്കും, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി 4 നമുക്കറിയാമോ? അറിയില്ല, എനിക്കറിയില്ല. 5 കാണാതെ നമുക്കറിയാമോ? ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കാണാതെ നമുക്കറിയാമോ? ഇല്ല, അറിയാവുന്നവരും ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല. 6 ഇത് വലിച്ചു നീട്ടിയാൻ കണ്ട് എഴുതി കഴിഞ്ഞാൽ അത് കാണാതെ ഏതാണെന്ന് നമുക്കറിയാവോ? ഇല്ല, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഏതെങ്കിലും 2 നമ്പറുകൾ തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ എഴുതാനാണ്. അതായത് ഇതിൻ്റെ പവറായിട്ട് ഏത് നമ്പർ വേണമെങ്കിലും വരാം. 10 വന്നാൽ, 100 വന്നാൽ, 1000 വന്നാൽ, 10,000 വന്നാൽ, 15 വന്നാൽ, ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ തുടങ്ങിയേക്കാം, നമുക്ക് വേറെ ആവശ്യമില്ലാത്തതൊന്നും പറയുന്നില്ല, തുടങ്ങിയേക്കാം. അപ്പോൾ തുടങ്ങിയേക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ പറയാം, 5 എങ്ങനെ ചെയ്യാം എന്ന് പറയാം. എന്താണ്? 5 എങ്ങനെ ചെയ്യാം എന്ന് പറയാം. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു മെയിൻ ഇക്വേഷൻ അങ്ങോട്ട് പറയാം. ഇക്വേഷൻ ഒന്നും ഇല്ലെന്നേ. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് പവർ ഏതാണെന്ന് നോക്കണം. ഹയ്യസ്റ്റ് പവർ അല്ല, ഇവിടെ വന്നിട്ടുള്ള പവർ ഏതാണെന്ന് നോക്കണം. ഇവിടെ വന്നിട്ടുള്ള പവർ ഏതാണ്? 5. അപ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത് 5c0. നമ്മൾ മറ്റേ കോമ്പിനേഷനിൽ പഠിച്ചില്ലേ 5c0. അടുത്തത് എന്ത് എഴുതണം? 5c1. അടുത്തത് 5c2. അടുത്തത് 5c3. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്ത് എഴുതാം. ബാക്കി 5c4, അങ്ങനെ 5c5. ഇത് സെയിം ആകുന്നത് വരെ എഴുതണം. അപ്പോൾ 4 തുടങ്ങിയെങ്കിൽ, അല്ല, ഇവിടുത്തെ പവർ 4 4c0, 4c1, 4c2, 4c3, 4c4. 10 അവിടെ 10c1, 10c2, 10c3, 10c4, അങ്ങനെ 10c10 വരെ എഴുതണം. അങ്ങനെ മുഴുവൻ അങ്ങോട്ട് എഴുതണം. അപ്പോൾ 5 5c0, 5c1, 5c2, 5c3, 5c4, 5c5. ഇനി നിങ്ങൾ ഇവിടെ നോക്കേണ്ട, ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കണം. ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് നോക്കണം. ഇവിടെ 7 പറഞ്ഞേക്കുന്നത്,
എ എഴുതുക. എയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള പവർ ഏതാണോ അത് തന്നെ കൊടുക്കുക. അഞ്ചല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ എ റൈസ് ടു 5. ഇനി എ കുറച്ച് കുറച്ച് എഴുതി പോവുക. ഇവിടെ എ റൈസ് ടു 5, ഇപ്പോൾ ഇവിടെ എന്തെഴുതും? എ റൈസ് ടു 4. ഇപ്പുറത്ത് എന്തെഴുതും? എ റൈസ് ടു 3. ഇപ്പുറത്ത് എന്തെഴുതും? എ റൈസ് ടു 2. ഇപ്പുറത്ത് എന്തെഴുതും? എ റൈസ് ടു 1. എന്ത് വരും? എ റൈസ് ടു 0. നിങ്ങൾ ശ്രദ്ധിക്കണം, 0 വന്ന് വേണം തീരാനും തുടങ്ങാനൊക്കെ. അതെ, ഇവിടെ നമ്മൾ 0-ൽ തുടങ്ങി, ഇവിടെ 0-ൽ തീർന്നു. കേട്ടല്ലോ. ഇനി ആദ്യത്തെ നമ്പർ എടുത്തു, അടുത്ത അപ്പം എന്തായിരിക്കും കൊടുക്കേണ്ടത്? രണ്ടാമത്തെ നമ്പറാണ്. രണ്ടാമത്തെ നമ്പർ ബി അല്ലേ. ഇനി ബി, ബി എന്ന് പറയുന്നത് 5-ൽ നല്ല തുടങ്ങേണ്ടത് തിരിച്ച്. ഇത് നമ്മൾ 5-ൽ നിന്ന് തുടങ്ങി 0-ലേക്കല്ലേ എത്തിച്ചത്. അപ്പോൾ ഇത് തുടങ്ങേണ്ടത് 0-ൽ നിന്നാണ്. രണ്ടാമത്തെ സംഖ്യ എവിടെ നിന്ന് വേണം തുടങ്ങാൻ? 0-ൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ബി റൈസ് ടു 0. അടുത്തതെന്താണ്? ബി റൈസ് ടു 1. അടുത്തെന്താണ്? ബി റൈസ് ടു 2. അടുത്തെന്താണ്? ബി റൈസ് ടു 3. അടുത്തെന്താണ്? ബി റൈസ് ടു 4. അടുത്തെന്താണ്? ബി റൈസ് ടു 5. ഇത്രേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ ചിഹ്നം എന്താണെന്ന് നോക്കാം. പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും പ്ലസ് ഇടാം. ഇനി അഥവാ മൈനസ് വന്നായിരുന്നെങ്കിൽ, അഥവാ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ ആദ്യത്തെ സ്ഥലം, അതായത് ഇതല്ല, ഇത് ഇവിടെ ആദ്യത്തെ സ്ഥലത്ത് മൈനസ് ഇടുക, പിന്നെ പ്ലസ് ഇടുക, പിന്നെ മൈനസ് ഇടുക, പിന്നെ പ്ലസ് ഇടുക, പിന്നെ മൈനസ് ഇടുക. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. ഒന്നിൽ പറയണോ? ഇത്രേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഇവിടുത്തെ പവർ ഏതാണെന്ന് നോക്കുക. അത് 5 ആയതുകൊണ്ട് നമ്മൾ 5C1, 5C2, 5C3, അങ്ങനെ എവിടെ വരെ എഴുതി? 5C5 വരെ എഴുതി. ഇനി ആദ്യത്തെ സംഖ്യ നോക്കുക, അതിന് ഏറ്റവും ഹയ്യസ്റ്റ് പവർ കൊടുക്കുക, എന്നിട്ട് കുറച്ച് എഴുതി പോവുക. 5C4, A4, A3, A2, അങ്ങനെ A0 വരെ. രണ്ടാമത്തെ സംഖ്യ നോക്കുക, അതിന് 0 കൊടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം? B1, B2, B3 അങ്ങനെ എഴുതി പോവുക. ഇനി ഒന്നുമില്ല, ഇനി ഇവിടെ നോക്കിയേ, 5C0. ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. നിങ്ങളിത് കാണാതെയൊന്നും പഠിക്കുകയൊന്നും വേണ്ട, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. 5C0 എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 ആൻസർ കിട്ടും. അപ്പോൾ A5, 5C0 എഴുതി, A5 നമുക്കറിയില്ല, അത് അതുപോലെ എഴുതി, ഇൻറ്റു B0. നമ്മൾ പറഞ്ഞു എന്താണ്, ഏതിൻ്റെ പവർ 0 വന്നാലും ആൻസർ എന്താണ്? 1. പ്ലസ് നിങ്ങൾ അടുത്തത് അടിക്കേണ്ടത് 5C1 ആണ്. 5C1 എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചോ, അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് എത്ര കിട്ടും? 5 കിട്ടും. കേട്ടല്ലോ. A4 ഇൻറ്റു B2 എന്ന് പറയുന്ന ബി, പ്ലസ് 5C2 എന്ന് പറഞ്ഞ് നിങ്ങൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 10 കിട്ടും. ഇൻറ്റു A³ അതുപോലെ തന്നെ, ഇൻറ്റു B²ഉം അതുപോലെ തന്നെ, പ്ലസ് 5C3 നിങ്ങൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 10 തന്നെ കിട്ടും. അടുത്തെന്താണ്? A² B³. ഇനി പിന്നെ എന്താ ഉള്ളത്? പിന്നെന്ത് ഇതേ കിടക്കും. 5C4 എന്ന് കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 5 ഉത്തരം കിട്ടും. അടുത്തെന്താണ്? 5C4 കഴിഞ്ഞിട്ട് A⁴ എന്ന് പറഞ്ഞാൽ എ, B⁴ പ്ലസ് 5C5 കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 1 ഉത്തരം കിട്ടും. 1 അങ്ങോട്ട് എഴുതുക. A⁴ പവർ 0 വന്നാൽ 1 ആൻസർ. ഉത്തരം B⁵. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? നമുക്ക് ഒരു ചോദ്യം ചെയ്യാം, ഒരു പ്ലസ് വരുന്നതും ചെയ്യാം, ഒരു മൈനസ് വരുന്നതും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുഷ്പം പോലെ മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചു. അപ്പോൾ ചെയ്യാം, ഇത് എളുപ്പമാണ്. X+1⁴. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ പവർ വന്നിട്ടുള്ള നമ്പർ ഏതാണോ 4, 4C0 നിന്ന് തുടങ്ങണം കേട്ടോ. 4C0, 4C1, 4C2, 4C3, 4C4. എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇനി ആദ്യത്തെ നമ്പർ നോക്കുക, എക്സ്. എക്സിന് എന്ത് കൊടുക്കണം? ഏറ്റവും കൂടിയ പവർ കൊടുക്കണം. X⁴ അല്ലേ ഏറ്റവും കൂടുതൽ, 4 പവർ വന്നിട്ടുള്ള, അത് തന്നെ കൊടുക്കുക. ഇനി കുറച്ച് 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 എഴുതി പോവുക. ആദ്യത്തെ നമ്പർ കുറച്ച് കുറച്ച് എഴുതി പോകണം. X⁴, 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 X⁴1, X⁴0. ഇനി അടുത്ത 1 അല്ലേ, 1 4 കൊടുക്കേണ്ടത്. അല്ല, 1 എവിടെ നിന്ന് തുടങ്ങണം? 0-ൽ നിന്ന് തുടങ്ങണം. അടുത്ത എത്രയാണ്? 1⁻¹, 1⁻², 1⁻³, 1⁻⁴.
ഇനി നിങ്ങൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ഇവിടുന്ന് തന്നെ ഒരു അവസരമുണ്ട്. ഇവിടുത്തെ രണ്ട് നമ്പറുകൾക്കാണ് നമ്മൾ പവർ എഴുതിയിരിക്കുന്നത്. അത് രണ്ടും കൂടി കൂട്ടി നോക്കുക. നാലും പൂജ്യവും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നാല്. അടുത്ത രണ്ട് പവർ എഴുതിയേക്കുന്ന മൂന്നും ഒന്നും, അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നാല്. രണ്ടും രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നാല്. ഒന്നും മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നാല്. പൂജ്യവും നാലും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നാല്. അതായത് നിങ്ങൾ കൂട്ടുമ്പോൾ ദേ ഈ പവർ തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളം എവിടെയെങ്കിലൊക്കെ തെറ്റിയിട്ടുണ്ടോ. കേട്ടല്ലോ, കഴിഞ്ഞു. ഇനി എന്താ കൊടുക്കേണ്ടത്? ദേ ചിഹ്നം പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ എന്താണ്? എല്ലായിടത്തും പ്ലസ്, ഇത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. നേരത്തെ പറഞ്ഞു 4C0 ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി എന്ന്. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? ഉത്തരം ഒന്നെന്ന് കിട്ടും. ഇൻറ്റു എക്സ് റൈസ് ടു 4 അതുപോലെ തന്നെ ഇൻറ്റു 1 raised to 0. ഏത് നമ്പറിൻ്റെ പവർ 0 വന്നാലും ആൻസർ എന്താണ്? 1 പ്ലസ് 4C1 ആൻസർ എത്രയാണ്? 4 ആണ്. കേട്ടല്ലോ, നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി എക്സ് ക്യൂബ് അതുപോലെ തന്നെ ഇൻറ്റു 1 raised to 1, ഒന്നിൻ്റെ പവർ എത്രയാണ്? 1 തന്നെയാണ്. ഇനി പ്ലസ് 4C2 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുക, അപ്പം നിങ്ങൾക്ക് ആൻസറായിട്ട് 6 എന്ന് കിട്ടും. എത്ര കിട്ടും? 6 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ അതുപോലെ തന്നെ ഇൻറ്റു 1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. പ്ലസ് 4C3 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുക, അപ്പം നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. എത്രയാണ്? 4 എന്ന് കിട്ടും. 4 × x raised to 1 എന്ന് പറയുന്നത് എക്സ് ആണ്. ഇൻറ്റു 1³ എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 4C4 ആൻസർ 1 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയോ, എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഏതിൻ്റെ ഏത് നമ്പറിൻ്റെ പവർ 0 വന്നാലും എന്താണ്? 1. 1 raised to 1 എത്രയാണ്? 1 ആണ്. കേട്ടല്ലോ, ഇനി ആൻസർ നമുക്ക് ചേർത്താക്കാം. എക്സ് റൈസ് ടു 4 × 1 × 1 എക്സ് റൈസ് ടു 4 തന്നെയാണ്. 4 × x³ 4x³ ആണ്. അത് ഒന്നുമായിട്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ 4x³ തന്നെ. പ്ലസ് 6 × x² × 1 ആൻസർ എന്താണ്? 6x² പ്ലസ് 4x × 1 4x പ്ലസ് 1 × 1 × 1 ആൻസർ എത്രയാണ്? 1. ഇത്രേ ഉള്ളൂ. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ദേ ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇവിടെ പറഞ്ഞേക്കാം. ഇവിടുത്തെ പവർ എത്രയാണ്? 4 അല്ലേ. നമുക്ക് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എത്ര ടൈമുകൾ കിട്ടി? 1, 2, 3, 4, 5 അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുന്ന എത്ര ടൈമുകൾ കിട്ടി? 5. അവസാനം പറയേണ്ട കാര്യം എന്താണ്? പവർ 4 വന്നപ്പോൾ എത്ര ടൈമുകൾ കിട്ടി? 5 ടൈമുകൾ കിട്ടി. മനസ്സിലിരിക്കട്ടെ. കേട്ടല്ലോ, ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. മൈനസ് വരുന്നത് ഇതിപ്പോൾ ചെയ്തേക്കാം. 2 − y³ ഇത് എക്സ്പാൻഡ് ചെയ്യാം. ക്യൂബാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ശ്രദ്ധിച്ചു, എഴുതേണ്ട രീതി എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ 3 ആണ് പവർ. അപ്പം 3C0 3C1 3C2 3C3 എളുപ്പമല്ലേടാ? എളുപ്പമാണ്. ഇനി ആദ്യത്തെ നമ്പർ നോക്കുക, 2. 2 എത്രയിൽ നിന്ന് തുടങ്ങണം? പവർ എത്രയാണോ അത്, 2³ കുറക്കണം. സ്ക്വയർ വീണ്ടും കുറക്കണം. 1 വീണ്ടും കുറക്കണം. 0 0 ഒന്ന് തട്ടി നിന്നു നിന്നല്ലോ. ഇനി അടുത്തത്, അടുത്ത വൈ അല്ലേ. വൈ എഴുതി എത്രയിൽ നിന്നാണ് തുടങ്ങേണ്ടത്? കഴിഞ്ഞത് 3 നിന്നാണെങ്കിൽ ഇത് എത്രയിൽ നിന്നാണ്? 0 നിന്നും. 0 നിന്ന് തുടങ്ങുമ്പോൾ എത്ര വരും? y⁻⁰. അടുത്ത എത്രയാണ്? y⁻⁰. y², y³. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. പവറുകൾ വെറുതെ കൂട്ടി നോക്കിയാൽ മതി. 3 ഉം 0 ഉം 3 ആണ്. 2 1 3 1 2 3 0 1 3 3 ആണ്. 3 തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പം എല്ലാം ശരിയാണ്. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, മൈനസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലായിടത്തും മൈനസ് അല്ല. എങ്ങനെ ഇടണമെന്നാണ് പറഞ്ഞത്? ദേ ആദ്യത്തെ സ്ഥാനത്ത് മാത്രം മൈനസ്, പിന്നെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ടിട്ടിട്ട് പോകണം. മൈനസ്, പിന്നെ എന്തിടണം? പ്ലസ്, പിന്നെ എന്തിടണം? മൈനസ്. ഇനി എന്തായിരുന്നെങ്കിൽ പ്ലസ്, പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ മൈനസ്. അങ്ങനെ. കേട്ടല്ലോ, ഇനി 3C0 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇൻറ്റു 2³. 2³ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, 8 എന്ന് കിട്ടും. y⁻⁰. y⁻⁰ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പവർ 0 വന്നാലും ആൻസർ എത്രയാണ്? 1. മൈനസ് 3C1.
കാൽക്കുലേറ്ററിൽ അടിക്കുക, ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു വൈ റൈസ് ടു 1 എത്രയാണ്? വൈ പ്ലസ് 3C2. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുക, ഉത്തരം എത്ര കിട്ടും? 3 കിട്ടും. 2 റൈസ് ടു 1 എത്രയാണ്? 2. വൈ സ്ക്വയർ മൈനസ് 3C3, കാൽക്കുലേറ്റർ അടിക്കുക, 1 കിട്ടും ആൻസർ. ഇൻറ്റു 2C2 റൈസ് ടു 0, ഏതിൻ്റെ പവർ 0 വന്നാലും ഉത്തരം 1, അവസാനം ഒരു വൈ ക്യൂബ്. അതെ, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 8 × 1 × 1 എത്രയാണ്? 8 മൈനസ് 4 × 3 = 12, 12 വൈ പ്ലസ് 3 × 2 6, 6 വൈ സ്ക്വയർ മൈനസ് 1 × 1 = 1 1 വൈ ക്യൂബ്. ദേ ഇതല്ലേ ആൻസർ? ഇത്രേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 4 പവർ, അപ്പോൾ ഉത്തരത്തിൽ 5 വന്നു. ഇവിടെ 3 പവറും, അപ്പോൾ ഉത്തരത്തിൽ എത്രണം വന്നു? 4 ടേമുകൾ വന്നു. കേട്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി. അപ്പോൾ നമ്മൾ ഇതാണ് കഴിഞ്ഞ തിരുമുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 4 ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. 2 − y ഹോൾ ക്യൂബ് ചെയ്തപ്പോൾ നമുക്കിത് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ ഹോൾ റൈസ് ടു 1 ചെയ്താൽ എക്സ് പ്ലസ് വൈ എന്ന് തന്നെ ആൻസർ കിട്ടും. എക്സ് പ്ലസ് വൈ ഹോൾ റൈസ് ടു 0 ചെയ്താൽ ഉത്തരം 1 കിട്ടും. നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു പോകണം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിപ്പോടെ പവർ 4 വന്നപ്പോൾ എത്ര ടേമുകളുണ്ട്? 1, 2, 3, 4, 5 പ്ലസ് അല്ലെങ്കിൽ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേമുകൾ എന്ന് പറയുന്നത്. പവർ 4 വന്നപ്പോൾ 5 ടേമുകൾ വന്നു. പവർ 3 വന്നപ്പോൾ 4 ടേമുകൾ വന്നു. പവർ 2 വന്നപ്പോൾ 3 ടേമുകൾ വന്നു. പവർ 1 വന്നപ്പോൾ 2 ടേമുകൾ വന്നു. പവർ 0 വന്നപ്പോൾ എത്ര ടേം വന്നു? 1 ടേം വന്നു. അപ്പോൾ പവർ എത്ര വരുന്നോ അതിനേക്കാളും 1 കൂടുതലല്ലേ ടേമുകൾ കാണുള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം ചോദിക്കട്ടെ. എക്സ് പ്ലസ് വൈ ഹോൾ റൈസ് ടു 10 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര ടേമുകൾ ഉണ്ടാവും? ഇതിൽ മൊത്തം 11 ടേമുകൾ ഉണ്ടാവും. എക്സ് പ്ലസ് വൈ ഹോൾ റൈസ് ടു 11 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേമുകൾ ഉണ്ടാവും? എക്സ് പ്ലസ് വൈ, അയ്യോ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേമുകൾ ഉണ്ടാവും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 12 ടേമുകൾ ഉണ്ടാവും. അടുത്തത് എക്സ് പ്ലസ് വൈ ഹോൾ റൈസ് ടു 90 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേമുകൾ ഉണ്ടാവും? ഇതിനേക്കാളും 1 കൂടുതൽ 91 ടേംസ് 91 ടേംസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇത്ര ഉള്ളൂ ഈ ചാപ്റ്റർ. ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന, എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇത്രേ ഉള്ളൂ ആദ്യത്തെ പാർട്ട്. അപ്പോൾ എളുപ്പമല്ലേ ഇത്? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം.